നല്ല ചോരാത്ത മഴ, നല്ല ഇടിയും പൊട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ നല്ല തണുപ്പും. അപ്പോൾ താ നമുക്ക് ഒരു പൊതിയിട്ടോ, ചെറുതായിട്ട് നമുക്കൊരു പക്കവട മാതിരി ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ താ വേഗം തന്നെ കുട്ടീനെ കടയിൽ പറഞ്ഞ വെച്ചിട്ടൊരു ബജിമാവ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് ഈ മാവ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇനി അതിലേക്ക് മല്ലിച്ചപ്പോൾ പച്ചമുളകിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഈ പൊടിയിൽ നല്ല എരിവും ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഇത്തിരി ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി കേട്ടോ, കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതിൽ ഒന്നും ചേർക്കണ്ട കേട്ടോ, നമ്മൾ ഒന്നും ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചേർക്കണ്ട, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അതാണ് ഈ ഒരു പൊടീൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിൽ മാത്രം കിട്ടാവുന്നൊരു പൊടിയാണിത് ബജിമാവ് എന്ന് പറയട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പിന്നെ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോ സ്പൂണിൽ ഇതേപോലെ ഓരോ തുള്ളി തുള്ളിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചട്ടിയിൽ തുരിതുരാന്ന് ഇട്ടിട്ട് നമ്മൾ മുരുമുരാന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു എരിവും ഉപ്പും, ആ ഒരു മാവിൻ്റേതായിട്ടുള്ള ഒരു കായത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു മധുരം കുറച്ച് കൂട്ടിയിട്ട് കട്ടൻ ചായയും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ എൻ്റെ സാറേ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലാത്തവർ തമിഴ്നാട്ടിൽ വരുമ്പോൾ ഈ ഒരു മാവ് മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ബജ്ജി, മുളക് ബജ്ജി ഉണ്ടാക്കാം, വാഴക്ക ബജ്ജി, മുട്ട ബജ്ജി ഒക്കെ ഇതുകൊണ്ട് ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാനിത് ഏതായാലും സിമ്പിളായിട്ട്, ഏതായാലും നമുക്ക് മഴയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര മടിയായിരിക്കുമല്ലേ, തണുപ്പും പുറത്തിറങ്ങാനും നടക്കാൻ തന്നെ മടിയായിരിക്കും. പൊതുവേ എല്ലാവരും റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു കടിക്ക് നമുക്ക് അധികം റിസ്ക് എടുക്കണ്ട കേട്ടോ. നമ്മൾ മാവ് കുഴയ്ക്കുക, വേണമെങ്കിൽ ഉള്ളിയിടുക, അല്ലെങ്കിൽ ജസ്റ്റ് മുട്ടയോ എന്തെങ്കിലും മുഴുങ്ങിയിട്ട് മുറിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ മാവ് മാത്രമാക്കിയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി, ചായപൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ 4 മണി കാണുന്ന സമയത്ത് നമുക്ക് ബീഫും കപ്പയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി ബീഫ് ആദ്യം വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ബിരിയാണി, കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ആവശ്യത്തിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ജീരകം, വലിയ ജീരകം പൊടിച്ചു വെക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളവും ചേർത്ത്, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് പിന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൂള ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ കപ്പാന്നും പൂളാന്നും മരച്ചീനി എന്നൊക്കെ പറയുന്ന, കൊള്ളി എന്നൊക്കെ പറയുന്ന നാടുകളുണ്ട് അല്ലേ. നമ്മളിവിടെ കപ്പ എന്ന് പറയും, പിന്നെ പൂളാന്നും പറയും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പാത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ പൂള നമുക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയും കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ ആകെ ഒരു 3-4 എണ്ണമൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള, അധികം മൂത്തിട്ടൊന്നുമില്ല, വേരുഭാവോ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. കാരണം മുറയാനുള്ള പൂളയാണ്. അപ്പോൾ നമ്മളതൊക്കെ തൊലിക്കുന്നതിനനുസരിച്ച് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് ഞാൻ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, സുഹൃത്തുക്കളെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിത് ഇങ്ങനെ ഫോൺ ഒരു ഭാഗത്ത് വെച്ചിട്ട് പിന്നെ അതൊന്ന് തൊലിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ തൊലിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ മുറിച്ചു വന്നപ്പോൾ തോലൊക്കെ കഴിഞ്ഞ് മുറിച്ചു വന്നപ്പോഴത്തേക്കും ഇറച്ചി കൂടുതലും ആയി, പൂള കുറവും ആയിട്ടും. പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് വേവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു സംഭവം കൂടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പം ഈ കപ്പ മരിച്ചീനെ കൊള്ളി എന്നൊക്കെ പറയുന്ന ഈ പൂളുണ്ടല്ലോ, തോൽ വെളിച്ചെടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരുണ്ടാവില്ലേ, ചിലവർക്ക് ഭയങ്കര മടിയൊക്കെ തോൽ കളയുന്ന പണി. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കും, ഓ എന്ത് ഈസിയായിട്ടാണ് വേഗം തന്നെ ഇപ്പോൾ തോൽ വെളിച്ചെടുക്കുന്നുണ്ട് എന്നല്ലേ. പക്ഷേ ഇത് എത്രയോ സമയം മെനക്കെടുത്തിട്ടാണ് നമ്മളത് തോൽ വെളിച്ചെടുത്തിട്ടുള്ളത്. അപ്പം അത് അത്ര വലിയ പണിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ വീട്ടമ്മമാരൊക്കെ കണ്ടെന്ന് വിചാരിക്കുമോ ഇതാണ് ഇത്ര വലിയ പണിയെന്ന്. പക്ഷേ ഇത് അത്ര വലിയ പണിയൊന്നുമല്ല, പക്ഷെ മടിയന്മാർക്ക് ഇത് വലിയ പണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മളിതിന് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നല്ലവണ്ണം കഴുകിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് മണ്ണ് കളഞ്ഞ് നമ്മൾ തിരുമ്മി തിരുമ്മി കഴുകിയെടുക്കണം. പിന്നെ നമ്മളിത് വലുതായിട്ട് മുറിച്ച് ഇടുന്നില്ല കേട്ടോ, ഈ ഒരു നടുഭാഗം ഒന്ന് ചീന്തി ഇടുന്നേ ഉള്ളൂ.